കേരളത്തിന്റെ ഒറ്റയാൾ പ്രതിപക്ഷമായിട്ടുള്ള കെ എം ഷാജഹാൻ സാറിനോടൊപ്പം. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്, ഇത്ര കണ്ണീച്ചോരയില്ലാത്ത ഇത്രമാത്രം നികൃഷ്ടരായ ആളുകളായി മാറുന്നത് എങ്ങനെയാണ്? അതിനേക്കാളുമൊക്കെ അപ്പുറത്താണ് ഞാനത് പറഞ്ഞാൽ, ഒരു ഫേസ്ലെസ്, റുത്ത്ലെസ്. ഞാനൊക്കെ പറയുന്നത് ചില ഓംനിപൊട്ടൻ്റ് ആയിട്ടുള്ള, ഓംനി പ്രസൻ്റ് ആയിട്ടുള്ള പാർട്ടി. ഇപ്പം ഈ ഭിത്തി തുറന്നു നോക്കിയാൽ പോലും ചിലപ്പോൾ ഈ പാർട്ടി അതിലുണ്ടാവും. അങ്ങനത്തെ ഒരു പാർട്ടി, ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യൻ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയാൽ എങ്ങനെയിരിക്കും? നമ്മൾ ഈ ബുൾ ഇൻ ദ ചൈന ഷോപ്പ് എന്നൊക്കെ പറയുന്നത് പോലത്തെ വെടിമരുന്നുകൾ മുഴുവൻ കൊടുത്തതിൽ നിർണായകമായൊരു പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ അഭിമാനിക്കില്ല. സത്യത്തിൽ അപ്പൊ പിണറായി വിജയൻ ഭയക്കുന്ന രണ്ടുപേരിൽ ഒരാൾ സ്വപ്ന സുരേഷും മറ്റൊന്ന് കെ എം ഷാജഹാനും. സ്വപ്ന സുരേഷ് ഞാൻ ചെറുതായി കാണുന്നില്ല, അവരൊരു വലിയ സംഭവം തന്നെയായിരുന്നു, അതിന് തർക്കമൊന്നും. പക്ഷേ എന്നെ ഭയക്കുന്നത് കൊണ്ടാണ് സുസംഘടിതമായി ഈ സംവിധാനം എനിക്കെതിരെ നീങ്ങാൻ. ഒരു ദൂതനെ പോലെ ഒന്നുമില്ല, ഒരു സാധനമില്ല. ഷാജ് കിരണിനെ പോലെയുള്ള ആളുകളെ ഒന്നുമില്ല, ഒരാളും ഇല്ല. അതാണ് എന്റെ സമരം കലർപ്പില്ലാത്തതാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എനിക്കിപ്പോ ആ ലാവ്ലിൻ കേസുള്ള വിമർശനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുള്ള സുപ്രീം കോടതി നമുക്ക് വിമർശിക്കാം. ജഡ്ജിമാരെ നേരിട്ട് ജഡ്ജിമാരെ വിമർശിക്കാം, ജഡ്ജ്മെന്റുകളെ വിമർശിക്കാം. ഇത് ജസ്റ്റ് ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് ഹൈക്കോടതിക്ക്, സുപ്രീം കോടതിക്ക് തീരുമാനിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ഉള്ള എല്ലാവരും കൂടി വിചാരണയ്ക്ക് പോട്ടെ. തീർന്നു. വൈറ്റ്സ്വാൻ ന്യൂസ് ഒരു സംവാദ പരിപാടി ആരംഭിക്കുകയാണ് കേരളത്തിന്റെ ഒറ്റയാൾ പ്രതിപക്ഷമായിട്ടുള്ള കെ എം ഷാജഹാൻ സാറിനോടൊപ്പം. എല്ലാ ആഴ്ചകളിലും നമ്മളൊരു രണ്ടോ മൂന്നോ എപ്പിസോഡുകൾ വീതം സംപ്രേഷണം ചെയ്യുന്നൊരു പരിപാടിയായിരിക്കും ഇത്. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. സാർ, ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയുടെ പ്രതിഷേധത്തിനെതിരെ ദേശാഭിമാനി വ്യാജ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ നെഹ്റു കമന്റെ കാർട്ടൂണിസ്റ്റ് ശങ്കറോട് പറഞ്ഞ പോലെ, പ്ലീസ് ഡോണ്ട് സ്പെയർ മീ എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ സാറിന് അവർ സ്പെയർ ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 87 വയസ്സുള്ള മറിയക്കുട്ടിയുടെ ഒരു ചെറിയ പ്രതിഷേധത്തിന് പോലും ഇവരെ ഭയപ്പെടുത്തുകയും ഭയചകിതരാക്കുകയും അതിനോട് തീവ്രമായി ആഞ്ഞടിക്കുകയും അവരുടെ മകൾ അമേരിക്കയിലാണെന്ന് പറയുകയൊക്കെ ചെയ്യും. അവരുടെ മകൾ 3 പെൺകുട്ടികളാണ്. ഒരാൾ ഡൽഹിയിൽ വളരെ ശോചനീയ അവസ്ഥയിലാണ്, ഒരാൾ നിത്യരോഗിയാണ്, ഒരാൾ ലോട്ടറി വിൽക്കുകയാണ്. ഒരു പഴയ CPM മെമ്പർ എന്നുള്ള നിലക്ക് സാർ എന്താണ് തോന്നുന്നത്? സാർ ഇത്രമാത്രമൊക്കെ അല്ല, അതിൽ രണ്ട് തരത്തിൽ അതിനോട് പ്രതികരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇതിനകത്തുള്ള ഒരു വലിയ വൈരുദ്ധ്യം നമ്മൾ കാണണം. അതെന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇന്നത്തെ CPM എന്നുള്ളത് നമ്മളൊന്ന് കാണണം. ഞാനത് പലപ്പോഴും എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറയാറുള്ള, ഏതാണ്ട് 500,000-ത്തിലധികം പാർട്ടി മെമ്പർമാരുള്ള, 35,000-ത്തോളം പാർട്ടി ബ്രാഞ്ചുകളുള്ള, ബ്രാഞ്ചിൻ്റെ മുകളിൽ നമുക്കറിയാമല്ലോ, ബ്രാഞ്ചിൻ്റെ മുകളിൽ ലോക്കൽ കമ്മിറ്റി അവിടെ നിൽക്കട്ടെ, ഏരിയ കമ്മിറ്റി, 35,000-ത്തോളം പാർട്ടി ബ്രാഞ്ചുകൾ. അതുപോലെ തന്നെ ഞാൻ ഈ സാറിൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ പറയുന്നത് ഇങ്ങനെയാണ്, ജയിലിലുള്ള പാർട്ടി, കോടതിയിലുള്ള പാർട്ടി, സ്കൂളിലുള്ള പാർട്ടി, കോളേജിലുള്ള പാർട്ടി, ആദിവാസി മേഖലകൾ, ഇപ്പോൾ എടമലക്കുടി, വട്ടവട അവിടെയുള്ള പാർട്ടി, വയനാട്ടിലുള്ള പാർട്ടി, വിതിലയിലുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ പറയുന്നത് ചില ഓംനിപൊട്ടൻ്റ് ആയിട്ടുള്ള, ഓംനി പ്രസൻ്റ് ആയിട്ടുള്ള പാർട്ടി. ഇപ്പം ഈ ഭിത്തി തുറന്നു നോക്കിയാൽ പോലും ചിലപ്പോൾ ഈ പാർട്ടി അതിലുണ്ടാവും. അങ്ങനത്തെ ഒരു പാർട്ടി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, എല്ലാ പാരാഫെർണലിയും, പോലീസിന് പോലീസ്, എന്തും കൊല്ലാൻ കൊലയാളി സംഘങ്ങൾ, അതുപോലെ തന്നെ പണം. എനിക്ക് തോന്നുന്നത് ഒരു 10-10,000 കോടി രൂപയുടെയെങ്കിലും ആസ്തി ഈ അവരുടെ ഖജനാവിലും ഈ അസറ്റ്സിലും ഒക്കെ ആയിട്ട് കാണും. ഞാനൊരു 8-10 വർഷം മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് ഒരു 5 സ്ക്വയർ കിലോമീറ്റർ 5 സ്ക്വയർ കിലോമീറ്ററിനുള്ളിലുള്ള ഇവരുടെ ആസ്തി നോക്കിയപ്പം, അന്ന് 10 വർഷത്തിന് മുമ്പ് തന്നെ 200 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ സിറ്റിക്കകത്ത് നോക്കി അറിയാം. അപ്പോൾ ഇത്രയും വലിയ പാരാഫെർണലിയുള്ളൊരു പാർട്ടി, ആ പാർട്ടിയിൽ പിണറായി വിജയനെ പോലൊരു ഏക ഛത്രാധിപതി പാർട്ടിയുടെ കീഴിൽ, ഗവൺമെൻറ്റുകാരുടെ കീഴിൽ, സാധാരണ രീതിയിൽ ഇതുവരെ പാർട്ടിയായിരുന്നു, പാർട്ടി സെക്രട്ടറിയുടെ കീഴിലായിരുന്നു, ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുമായുടെ കീഴിൽ, പാർട്ടിയുമായുടെ കീഴിൽ, സർക്കാരുമായുടെ കീഴിൽ. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര, ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു ബഹോമോത്തിക് ആയിട്ടുള്ള ഒരു സംവിധാനം, 87 വയസ്സുള്ള ഒരു വയോവൃദ്ധയുടെ മുന്നിൽ മുട്ടിലെഴയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഒന്നാലോചിക്കുക. വേണം, അതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു വൈരുദ്ധ്യമാണ്. ചില ഇത്രയും വലിയൊരു സംവിധാനം, അവർ ഒന്നുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീ അല്ലേ, നമ്മൾ ഇവരെ പാലോറ മാതയാണ് സത്യം പറഞ്ഞാൽ ഇവരെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, അവരുടെ മുന്നിൽ മുട്ടിലിഴയുകയും അവരുടെ മുമ്പിൽ മാപ്പ് പറയുകയും ചെയ്യുന്ന ഒരു അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അല്ല സാർ, പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാലോറ മാതയൊക്കെ ആടിനെ വിറ്റുണ്ടാക്കി സാധാരണക്കാരിൽ നിന്ന് പണം മേടിച്ച് ശേഖരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു പത്രം ദേശാഭിമാനി
ഇവർക്കെതിരെ വ്യാജ വാർത്ത കൊടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് മാപ്പിരുന്നേക്കാണ്. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്, ഇത്ര കണ്ണീച്ചോരയില്ലാത്ത ഇത്രമാത്രം നികൃഷ്ടരായ ആളുകളായി മാറുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇതിനു മുമ്പ് കണ്ടു, അതായത് മറ്റേ ചന്ദ്രശേഖരൻ വധക്കേസിൽ നമ്മൾ കണ്ടു, ഒരാളെ കൊല്ലുന്നു എന്ന് മാത്രമല്ല എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമുക്കൊരു ഒരു പട്ടി നമ്മളെ 5 കടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ പട്ടിയുടെ നമുക്കതിനെ കൊല്ലാൻ തോന്നിയാൽ പോലും, ഞാൻ പറയുന്നത് ഇൻവെർട്ടഡ് കോമയിൽ, അങ്ങനെ കൊല്ലാൻ പാടില്ല, പക്ഷെ കൊല്ലാൻ തോന്നിയാൽ പോലും നമ്മളതിൻ്റെ മുഖത്തിട്ട് 50 വിട്ടുവിട്ടില്ലല്ലോ. അപ്പം മുഖത്തിട്ട് പോലും വെട്ടിക്കൊല്ലാൻ കഴിയുന്ന ക്രൂരതയിലേക്ക്. സത്യത്തിൽ ഈ CPM എന്നൊക്കെ പറയുന്നത് ശരിക്കും പല മതങ്ങളും പോലെ തന്നെ അന്ധമായ വിശ്വാസങ്ങളൊരു മതമാണ് സാറിന് തോന്നിയിരിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല, പക്ഷേ അതിനേക്കാളുമൊക്കെ അപ്പുറത്താണ്. ഞാനത് പറഞ്ഞാൽ ഒരു ഫേസ്ലെസ്, റുത്ത്ലെസ്. നിങ്ങളിപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരൻ മരിച്ചു എന്നുള്ള, കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ആദ്യം പ്രതികരിക്കാൻ പിന്നെ പ്രതികരിക്കേണ്ടി വന്നൊരു ഹതവാക്യനാണ് ഞാൻ. എനിക്കാണ് ആദ്യം ഏഷ്യാനെറ്റിലെ ഷാജഹാൻ വിളിച്ചിട്ട് ഇങ്ങനെ 10:30 ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പറയുന്നത്. ഞാൻ പിറ്റേ ദിവസം പോയി അയാളുടെ മുഖം നോക്കിയത്, എനിക്ക് പലപ്പോഴും ചാനലിലൊക്കെ അയാളുടെ മുഖം നോക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വൈകാരികമാറുണ്ടായിരുന്നു. കാരണം ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂർ പിന്നെ ഡോക്ടർമാർ പിന്നെ ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത് ഇയാളുടെ മുഖം ഒന്ന് തുന്നിക്കൂട്ടി ഒരു ഷേപ്പിലാക്കാൻ. മനസ്സിലായി, മുഖം അങ്ങ് പോയി, മുഖമില്ല. പക്ഷേ ഈ ആളുകൾ ഇങ്ങനെ തുണിയൊന്നും മാറ്റിയോ, അല്ലെ ഭാര്യയൊക്കെ വരുമ്പോഴത്തേക്ക് തുണിയൊന്നും മാറ്റി മുഖം പോലെ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? ആ കാണിക്കുന്ന ഭാഗം ഒന്ന് തുന്നിക്കൂട്ടാൻ ഡോക്ടർമാർ 3.5 മണിക്കൂർ എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലായി. അപ്പം അയാളെ കൊന്ന 51 വെട്ടിൽ ബഹുഭൂരിപക്ഷം വെട്ടും അയാളുടെ മുഖത്തായിരുന്നു. മനസ്സിലായോ? അതൊന്ന്. രണ്ട്, അയാളെ കൊന്ന ആ കേസിലെ 1-ാം നമ്പർ കുറ്റവാളിക്ക് കോടതി മാറാൻ, ജയിൽ മാറാൻ, കോടതിയല്ല ജയിൽ മാറാൻ, പിന്നെ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഒരു ഭയങ്കര വ്യാജ ഏറ്റുമുട്ടൽ പോലൊരു സംഭവം ഉണ്ടാകുകയാണ്. ഒരു നാടകം. ആ ഒരു നാടകം. മനസ്സിലായോ? അപ്പോൾ നമ്മളൊന്നും ചിന്തിക്കാത്ത, അപ്പം ഞാനൊക്കെ എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ 25 വർഷക്കാലം അതിനകത്ത് പ്രവർത്തിച്ചതാണ് ഈ CPM എന്നുള്ള സാധനത്തിനകത്ത്. മനസ്സിലായോ? അപ്പം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഈ ഒരു സാധനം മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ അത് പലപ്പോഴും പറഞ്ഞാൽ, ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യൻ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയാൽ എനിക്ക്, നമ്മൾ ഈ ബുൾ ഇൻ ദ ചൈന ഷോപ്പ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞപ്പോൾ CPMൽ നിന്ന് ഇയാൾ ഒഴിച്ച് വേറെ ആരായിരുന്നെങ്കിൽ പോലും ഇത്രയും മോശമാകുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. വേറെ ആരും ആയിക്കോട്ടെ, ഇത്രയും മോശമാകുമായിരുന്നു നമുക്ക് ഒരിക്കലും നമുക്ക് തോന്നാൻ കഴിയില്ല. അപ്പം അതുപോലെ ഒരു ഏറ്റവും മോശമായ മനുഷ്യൻ ഏറ്റവും മുകളിൽ വരുന്ന ഒരവസ്ഥ. പക്ഷേ അതിനകത്തൊക്കെ തന്നെയുള്ള കോൺട്രഡിക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉള്ളതിൻ്റെ ഒരു കോൺട്രഡിക്ഷനാണ് ഈ പിണറായിയെ വെല്ലാൻ ഒരു മറിയ കുട്ടി വരുന്നു എന്നുള്ളത്. മനസ്സിലായി? അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാധനം. അതാണ് ആ വശം. ഇനി മറുവശത്ത് നിങ്ങൾ എൻ്റെ കാര്യം ചോദിച്ചു. എന്നെ യഥാർത്ഥത്തിൽ ഒരു പിന്നെ ഒരു ശത്രുവായി ഇവർ മനഃപൂർവ്വം കണക്കാക്കാത്തതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ബുദ്ധിയുള്ളവരാണ് ഇവർ എന്നും എനിക്കിപ്പോഴും തോന്നുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്നെ ഒരു ശത്രുവായി ഇവർ കാണുന്നില്ല എന്നുള്ളത്. കാരണം എന്നെ ശത്രുവായി കാണുന്നത് ഇവർക്ക് അപകടമാണ് എന്ന് ഇവർക്ക് നല്ലപോലെ അറിയാം. അപ്പം ഞാനിപ്പോൾ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് ഞാനൊന്ന് ചിന്തിക്കുകയാണ്. ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുകയും ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ പിണറായി വിജയൻ 2006 മുഖ്യമന്ത്രി ആവേണ്ടതാണ്. അതെ, 2006 മുഖ്യമന്ത്രിയായ 2011 പ്രതിപക്ഷ നേതാവുകയാണ്. യഥാർത്ഥത്തിൽ 2006 മുതൽ 2016 വരെയുള്ള 10 വർഷക്കാലം പിണറായി വിജയൻ മാറ്റി നിർത്തപ്പെട്ടു. ഒരു വസ്തുതയാണല്ലോ. ആ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം VS അച്യുതാനന്ദനാണ് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. പക്ഷേ ആ VS അച്യുതാനന്ദന് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള, എൻ്റെ സുഹൃത്ത് ഹിന്ദുവിലെ കറസ്പോണ്ടൻ്റായിരുന്ന PU വേണുപോലെ പറയുന്ന പോലുള്ള വെടിമരുന്നുകൾ മുഴുവൻ കൊടുത്തതിൽ നിർണായകമായൊരു പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഞാനാണ് VS അച്യുതാനന്ദൻ സൃഷ്ടിച്ചെന്നുള്ള അവകാശവാദം ഞാൻ ഉന്നയിക്കുന്നില്ലെങ്കിലും ഈ 10 വർഷക്കാലം ഇയാളെ മാറ്റി നിർത്തുന്ന VS പോരാട്ടത്തിൽ നിർണായകമായൊരു പങ്ക് എനിക്ക് വഹിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വീര്യം എന്തായിരിക്കും എന്ന് ഞാൻ ഒരു എന്നെ പൂഴ്ത്തി പറയുകയാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു വീര്യം എന്തായിരിക്കും എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ പിണറായി വിജയനാണ്. കാരണം അക്കാലത്ത് നടന്ന പോരാട്ടങ്ങൾ, അതിൻ്റെ പുറകിൽ ഞാൻ വഹിച്ചിട്ടുള്ള പങ്ക്, അതിനേക്കാളൊക്കെ ഉപരി പാർട്ടിക്കകത്ത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS നടത്തിയിട്ടുള്ള പോരാട്ടത്തിൽ എൻ്റെ പങ്ക് ഏറ്റവും നിർണായകമായി അറിയാവുന്ന ആൾ
പിണറായി വിജയൻ. ഇപ്പോഴും പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാഴ പോലെ കിടക്കുന്നത് ലാവ്ലിൻ കേസ് തന്നെയാണ്. കാരണം ലാവ്ലിൻ കേസ് നാളെ സുപ്രീം കോടതി എടുത്തിട്ട് വിചാരണയ്ക്ക് പോയിക്കോന്ന് പറഞ്ഞാൽ തീർന്നു. ആ ലാവ്ലിൻ കേസ് ആദ്യം മുതൽ ആദ്യ അവസാനം ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ ഞാനാണ് എന്നുള്ളത്. സാർ ഇപ്പൊ ലാവ്ലിൻ കേസ് പറഞ്ഞു, പക്ഷെ ലാവ്ലിൻ കേസിൽ പോലുള്ള നമ്മുടെ നിരാശ എന്ന് വെച്ചാൽ ഒരു സാധാരണ കേസിൽ സംഭവിക്കാത്ത വിചിത്രമായ നടപടിക്രമങ്ങളാണ് അത് സംഭവിക്കുന്നത്. കാരണം ഏതാണ്ട് 35 തവണയിലധികം അത് മാറ്റി. ഞാൻ എന്റെ പോയിന്റ് ഒന്ന് തീർത്തിട്ട് ഞാൻ ലാവ്ലിനിലേക്ക് വരാം. അപ്പൊ സ്വാഭാവികമായി ലാവ്ലിൻ കേസ് അതിൽ ഞാൻ വഹിച്ചിട്ടുള്ള പങ്ക്, ഇയാൾ മാറ്റി നിർത്തപ്പെട്ടതിൽ വി എസിന്റെ പുറകിൽ നിന്ന് ഞാൻ നടത്തിയിട്ടുള്ള പങ്ക്, ഇതെല്ലാം ഇയാൾക്ക് നല്ലപോലെ അറിയാം. അപ്പൊ എൻ്റെ ഒരു ശക്തി എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആള് പിണറായി വിജയനാണ്. ആ ശക്തി അറിയാവുന്നതുകൊണ്ടാണ് 2017 എന്നെ 8 ദിവസം ജയിലിലാക്കിയത്. ഫോർ നോ റൈം ഓർ റീസൺ. ഇന്ന് 6 വർഷം കഴിച്ചിട്ട് കുറ്റപത്രം കൊടുത്തിട്ടില്ല. എന്നെ 8 ദിവസം ജയിലിലാക്കിയത് ആ ഒരു പകയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇന്നത്തെ പോലെ ജനശ്രദ്ധ എന്നിൽ ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ് 2017. പക്ഷെ ആ 2017 പോലും 8 ദിവസം എന്നെ ജയിലിലാക്കിയപ്പം ഉണ്ടായൊരു ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ട്, പുതുമണ്ഡലത്തിലുണ്ടായ ഒരു പൊട്ടിത്തെറി, അതും പിണറായി വിജയൻ അറിയാം. അന്ന് യഥാർത്ഥത്തിൽ 8 ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തു വരാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്, അന്ന് 80 വയസ്സായിരുന്ന എൻ്റെ അമ്മ നിരാഹാര സത്യാഗ്രഹം കിടന്നു. എനിക്കറിയാം അങ്ങനെയാണ് ഞാൻ അന്ന് പുറത്തു പോകുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും 87 വയസ്സുണ്ട്. ഞാനിപ്പോൾ ജയിലിൽ പോയി എൻ്റെ അമ്മ വീണ്ടും നിരാഹാരമായിട്ട് രംഗത്ത് വരും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അന്ന് എന്നെ ജയിലിലാക്കിയപ്പോൾ ഉണ്ടായ പൊട്ടിത്തെറി ഇയാൾക്കറിയാം. ഇന്ന് എന്നെ ജയിലിലാക്കുക അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും നീക്കം നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പൊട്ടിത്തെറിയാണ് ഉണ്ടാവുക എന്നുള്ളതും അയാൾക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ, ഞാൻ പറഞ്ഞു 1000+ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ട്, 1,23,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 2.5 കോടിയിലധികം വ്യൂസ് ആ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യക്തിഗതമായി നിന്ന് ഞാൻ ചെയ്തതാണ്. ഞാൻ 1,000 വീഡിയോ ചെയ്തു പറഞ്ഞ ചെറിയ കാര്യമല്ല. ഞാൻ 1,000 വീഡിയോ ചെയ്തിട്ട് എനിക്കെതിരെ ഒരു മാനനഷ്ട കേസ് പോലും ഇല്ല. സത്യത്തിൽ അപ്പൊ പിണറായി വിജയൻ ഭയക്കുന്ന രണ്ടുപേരിൽ ഒരാൾ സ്വപ്ന സുരേഷും മറ്റൊന്ന് കെ എഫ് രാജകാരും. ഞാൻ സ്വപ്ന സുരേഷ് ആയിരിക്കാലോ ഞാൻ പറഞ്ഞത്, എന്നെ ഭയക്കുന്നുണ്ട്. സുരേഷൊന്നും മിണ്ടുന്ന പോലും ഇല്ല. അല്ല, സ്വപ്ന സുരേഷിനെ ഞാൻ ചെറുതായി കാണുന്നില്ല, അവരൊരു വലിയ സംഭവം തന്നെയായിരുന്നു, അതിന് തർക്കമൊന്നും. പക്ഷേ എന്നെ ഭയക്കുന്നത് കൊണ്ടാണ് സുസംഘടിതമായി ഈ സംവിധാനം എനിക്കെതിരെ നീങ്ങുന്നത്. അല്ല സാർ പറഞ്ഞു, ഒറ്റ കാര്യം കൂടി, 2 ആഴ്ച മുമ്പ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ മീറ്റിംഗ് കൂടി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഉന്നതരായിട്ടുള്ള ആളുകൾ അവസാനം എന്താ തീരുമാനിച്ചത് അറിയോ? എന്നെ അവഗണിക്കാനാണ് തീരുമാനിച്ചത്, മനസ്സിലായോ? അപ്പോൾ അവഗണിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ അത് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് എന്നെ എൻ്റെ പ്രവർത്തന ശൈലി എന്താണെന്നറിയാം, എൻ്റെ പോരാട്ട വീറെന്താണെന്നറിയാം, ഞാൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പിണറായി വിജയൻ ഒരു പൈറ്റാണ്ട് മാറി നിൽക്കേണ്ടി വന്നത് എന്ന് ആൾക്കറിയാം എന്നുള്ളത് കൊണ്ട് ഏതോ ബുദ്ധിരാക്ഷസന്മാരായ അയാളോട് എന്നെ ഇപ്പം കേന്ദ്രീകരിക്കരുത്. ഇപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് തന്നെ വിചാരിക്കുക, ഉണ്ടാകുന്ന പൊട്ടിത്തെറി എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് എന്നെ തുടണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ളത്. പക്ഷേ എന്നെ തുടണ്ട എന്ന് പറഞ്ഞാൽ പോലും സമൂഹത്തിൽ ഞാൻ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്നുള്ളത് നല്ലപോലെ ബോധ്യമാകുന്നുണ്ട് ഇവർക്ക്. ഉദാഹരണത്തിന് രതീഷ് നാലോചി, കഴിഞ്ഞ 2 വർഷം ഞാൻ നടത്തിയ പ്രവർത്തനം, ഓരോ ദിവസവും വീഡിയോ ഉണ്ട്, ചില ദിവസങ്ങളിൽ 2 വീഡിയോ, ചില ദിവസങ്ങളിൽ 1 വീഡിയോ, ഇന്നും വീഡിയോ ഉണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ കോൺസെൻട്രേഷൻ ഉണ്ട്, ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി അല്ല, അത്രയും ഒറ്റ മിനിറ്റ്. ആ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആരെയാണെന്നറിയോ കേന്ദ്രീകരിക്കുന്നത്? ആ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി കേന്ദ്രീകരിക്കുന്നത് CPM വോട്ട് ബാങ്കിനെയാണ് ഏറ്റവും കൂടുതൽ. മറ്റുള്ളവരെ ഉണ്ടാവാം, മനസ്സിലാവും. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ അപകടം എൻ്റെ പ്രവർത്തനമാണെന്നറിയാം. പക്ഷേ എന്നെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടകരമാണ് എന്നറിയാവുന്നത് കൊണ്ടാണ് അവരെന്നെ കേന്ദ്രീകരിക്കാത്തത്. പക്ഷേ ഞാനാണ് ഏറ്റവും വലിയ അപകടകാരി എന്ന് അവർക്ക് ബോധ്യമാണെന്നുള്ളത് അവർക്കും അറിയാം, എനിക്കും അറിയാമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഇത് ഇപ്പോൾ ലോകത്ത് എവിടെയും ഇത്തരത്തിലുള്ള സമരങ്ങൾ അടിച്ചമർത്താൻ, ഇപ്പോൾ റഷ്യയിൽ പോലും സംഭവിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ടുള്ള സ്റ്റാലിൻ ലെവലിനെ അകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ എവിടെയും ഇത് സംഭവിക്കുമ്പോൾ വീണ്ടും പോരാട്ട വീര്യമുള്ള ഒരുപാട് ആളുകൾ വരും. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ അതിശയം എന്താ വെച്ചാൽ, ഇപ്പോൾ സത്യത്തിൽ എൻ്റെ ഒരു റീഡിങ്ങിൽ TP ചന്ദ്രശേഖരനെ ഇവർ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇതുപോലെ മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ചിലപ്പോൾ KK രമയോ RM വിനോദ സ്ഥാപനമോ ഇത്ര പോലും ശക്തമാകില്ലായിരുന്നു. കുറച്ചും കൂടി അവരൊതുങ്ങി നിന്നേനെ. ഇപ്പോൾ ഒരു മണ്ഡലം മുഴുവൻ അവർ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ആദ്യത്തിൽ സാർ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ നിരന്തരമായി പൊതുമണ്ഡലത്തിൽ നിൽക്കണം, വീഡിയോകൾ ചെയ്യണം, അല്ലെങ്കിൽ അപകടമാണ് എന്നൊരാൾ ഉപദേശിച്ചതിനെ കുറിച്ച് സാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഈ ഇതിനെ ഇവർ ഓഫറുകളുമായി സാറിൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നാണ്. പ്രതീക്ഷ ഞാൻ പറയട്ടെ, ഞാൻ 2001 ഞാൻ BSനോട് ചേരുന്നത്. ആ 2001 ശേഷം ഇന്ന് 2023 നവംബർ 15 വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ഇടയിൽ ഒരു തവണ പോലും, നോട്ട് ഈവൻ വൺസ്, എനിക്ക് ഒരു ഓഫറുമായിട്ടോ അല്ലെങ്കിൽ
എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ആയിട്ട് വന്നിട്ടില്ല. അതാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ ഒരു ദൂതനെ പോലെ ഒന്നുമില്ല, ഒരു സാധനവും ഷാജ് കിരണിനെ പോലെയുള്ള ആളുകളെ ഒന്നുമില്ല, ഒരാളും ഇല്ല. അതാണ് എന്റെ സമരം കലർപ്പില്ലാത്തതാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം എന്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. അല്ല, ഇപ്പൊ ലാവ്ലിൻ കേസ് സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം, ലാവ്ലിൻ കേസിൽ ഇപ്പൊ ഏതാണ്ട് 30, കാരണം ഏറ്റവും ഒടുവിൽ മാറ്റി വെച്ചപ്പോ CBI പറഞ്ഞിട്ടുള്ള ഒരു മറുപടി വായിച്ച് ഞാൻ വീട്ടിലേത് പൊട്ടിച്ചിരിച്ചു. കാരണം CBI പറഞ്ഞിട്ടുള്ള മറുപടി, CBIക്ക് വക്കീലില്ലതാണ്. ശരിക്കും CBI ഒരു പബ്ലിക് നോട്ടീസ് അയച്ചിരുന്നെങ്കിൽ കുറെ പേര് വക്കീലന്മാരെ സഹായിക്കാൻ റെഡി ആയിട്ട് ഇരുന്നത്. അല്ല, എനിക്ക് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പുതിയൊരു കാര്യമാണ് പറയാനുള്ളത്. ഞാനെ സംബന്ധിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്കിപ്പം ആ ലാവ്ലിൻ കേസിൽ ഉള്ള വിമർശനം ആരോടാണെന്നറിയോ? എനിക്കിപ്പോൾ ആ ലാവ്ലിൻ കേസിലുള്ള വിമർശനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുള്ള സുപ്രീം കോടതി നമുക്ക് വിമർശിക്കാം, ജഡ്ജിമാരെ നേരിട്ട് ജഡ്ജിമാരെ വിമർശിക്കാം, ജഡ്ജ്മെന്റുകളെ വിമർശിക്കാം. എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോടും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡിനോടുമാണ്. DY ചന്ദ്രചൂഡ് ഇപ്പോൾ അവസാനം വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? എന്തോ അല്ലേ, മാറ്റിവെക്കുന്നതിനെതിരായിട്ട് പൊട്ടിത്തെറിക്കരുത്. അതെ, മാറ്റിവെച്ചതിന്റെ കണക്കുകളൊക്കെ ആയിട്ടാണ് അദ്ദേഹം തിരിച്ചു. ഈ മാറ്റിവെച്ചതിനെതിരെ പൊട്ടിത്തെറിക്കുന്ന DY ചന്ദ്രചൂഡ് 6.5 വർഷമായി ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ ഒരു കേസ് പിന്നെ മാറ്റിവെച്ചതിനെ കുറിച്ച് എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിങ്ങൾ ഓർക്കാത്തത്? അതാണ് എന്റെ ചോദ്യം. നമ്മൾ എത്ര, അതായത് ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകൾ സമയബന്ധിതമായി തീർക്കണമെന്ന് പറഞ്ഞ് ഒരു 3-ഓ 4-ഓ വിധിയെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ വിധികളെല്ലാം വന്നിട്ടും എന്തേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാരെ, നിങ്ങൾക്ക് ഈ കേസ് എടുക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? ഇപ്പൊ കഴിഞ്ഞ ഒരു 6 തവണ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ 6 തവണയും സുപ്രീം കോടതി ജഡ്ജിമാരാണ് ഇത് മാറ്റിവെക്കാൻ താല്പര്യം കാണിച്ചത്. ഇതെന്താണ്? ഇത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അവർ പറയുന്നറിയോ, ഞങ്ങൾക്ക് വേറെ കേസ് കൈകാര്യം ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് ആ കേസ് കൈകാര്യം ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് ഇതപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമല്ലേ, ഇത് സുപ്രീം കോടതിക്ക് ഇത് പ്രശ്നമല്ലേ? അപ്പോൾ സുപ്രീം കോടതി എന്താണ് ഇങ്ങനെ? സുപ്രീം കോടതി അല്ലേ യഥാർത്ഥത്തിൽ? അതും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു DY ചന്ദ്രചൂഡ്, അദ്ദേഹം ഒരിക്കലും അഴിമതിക്കാരനാണെന്നോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് പുരോഗമനവാദിയായിട്ടുള്ള ആ സുപ്രീം കോടതിക്ക് ഇത് ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിന്റെ ഒരു കേസല്ലേ? ഇത് 6.5 വർഷമായി ഇത് മാറ്റിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇത് പെട്ടെന്ന് തീർക്കേണ്ടതല്ലേ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്നുള്ളത് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. സുപ്രീം കോടതി പറയാണ് പറ്റില്ല, മര്യാദയ്ക്ക് ഇത് തീർത്തോളാം, 3 മാസം തീർന്നില്ല, തീർന്നില്ലേ? എങ്ങനെയും തീർന്നോട്ടെ, ടൈം ഫ്രെയിം. അതെ, ഞാൻ പറഞ്ഞപ്പോ പിണറായി വിജയനെ വെറുതെ വിടുന്നെങ്കിൽ വെറുതെ വിട്ടോട്ടെ. പക്ഷെ ഈ അഴിമതി കേസ്, രതീഷ്, ഇതിനകത്തുള്ള പ്രശ്നം അറിയോ? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് 6 പ്രതികൾ ഉണ്ടായിരുന്നു, അതിൽ 3 പ്രതികൾ വിചാരണയ്ക്ക് വിടണം എന്ന് കേരള ഹൈക്കോടതി തീരുമാനിച്ചു. 3 പ്രതികളെ അവർ വെറുതെ വിട്ടു. ആരെയാണ് 3 പ്രതികൾ വിചാരണയ്ക്ക് വിടണം തീരുമാനിച്ചത്? ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ, ഒന്ന് ശിവരാജൻ, ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കസ്തൂരി രംഗ അയ്യര്, ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ അക്കൗണ്ട്സ് മെമ്പർ രാജശേഖരൻ നായർ. ഇവർ ആരാണ്? ഇവർ വെറും നിലത്ത് കിടന്ന് എഴയുന്ന വെറും പാവങ്ങൾ, പുഴുക്കൾ. അതേസമയം പിന്നെ KCB യിലെ ലാവ്ലിനുമായി ബന്ധപ്പെട്ട് നയപരമായ തീരുമാനമെടുക്കേണ്ട ഊർജമന്ത്രി, നയപരമായ തീരുമാനമെടുക്കേണ്ട വകുപ്പ് സെക്രട്ടറി K മോഹനേന്ദ്രൻ, നയപരമായ തീരുമാനമെടുക്കേണ്ട അഡീഷണൽ സെക്രട്ടറി A ഫ്രാൻസിസ്, ഇവർ 3 പേരും വെറുതെ വിടും. ആലോചിച്ച് നോക്കുന്നു, നിങ്ങൾ നയം നടപ്പിലാക്കുന്നവരെ വെറുതെ വിടുന്നു, നയം നടപ്പിലാക്കുന്നവരെ ചിരിക്കുന്നു, നയം രൂപീകരിക്കുന്നവരെ വെറുതെ വിടും. ഇത് ജസ്റ്റ് ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് ഹൈക്കോടതിക്ക് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ. എല്ലാവരും കൂടെ വിചാരണയ്ക്ക് പോട്ടെ, തീർന്നു. അല്ല, ഇതിനേക്കാൾ ശരിക്കും ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഒട്ടും അത്ഭുതം ഇല്ലാത്തൊരു കാര്യം, CMDR എഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പൊ മറ്റേ 25 ലക്ഷം രൂപ ഒഴിവൂർ വിജയന് കൊടുത്തതും 20 ലക്ഷം രൂപ ഒരു പോലീസുകാരൻ, അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ ഗഡ്മാനായ പോലീസുകാരന് കൊടുത്തത്, പോലീസുകാരൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വിധവ് കൊടുത്തതും, പിന്നെ രാമേന്ദ്രൻ നായർക്ക്, കാരണം അദ്ദേഹം പല രീതിയിലുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അപ്പൊ അത്തരത്തിലൊരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം, ശരിക്കും അഴിമതിയൊന്നും നടത്താതെ ജീവിച്ച ഒരാളാണെന്നാണ് CPMന്റെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളിയായിട്ടുള്ള MV നികേഷ് കുമാർ അതിൽ ഇത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ സഹായിക്കേണ്ടതാണ്, ഏത് ഒരു ആപ്ലിക്കേഷൻ പോലും ഇല്ലാതെ സഹായിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ എന്നെ അത്ഭുതപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, നമ്മൾ വിചാരിച്ചത് നേരത്തെ സിറിയക് ജോസഫ് എന്ത് ചെയ്യും, ഒരു അനുകൂല വിധി ഉണ്ടാവും എന്നാണ്. പക്ഷെ സിറിയക് ജോസഫ് വളരെ കൃത്യമായി ഇതിൽ പ്രൊസീജിയർ ലാപ്സസ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഇനി ആരെങ്കിലും ഹൈക്കോടതിയിൽ പോയാൽ അടുത്തൊരു കേസിന് വലിയ സാധ്യതയുള്ള, ശിക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ്. അത്ഭുതകരമായ ഒരു സംഭവമാണ്. അതായത് ഇവിടെ ഒരു മാധ്യമങ്ങളും സിറിയക് ജോസഫിന്റെ വിധി സമഗ്രമായി പരിശോധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്നലെ മനസ്സിലാക്കി, ഇന്നലെ ഒരു വീഡിയോയും ചെയ്തിരുന്നു. അതായത് ലോകായുക്തയ്ക്ക് അകത്ത് തന്നെ
ഈ ശ്രീ ജോസഫിന്റെ വിധി തമർത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലായത്. ഞാൻ അതിന്റെ വീഡിയോയും ചെയ്തു. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ആദ്യം പുറത്തു വന്ന വിധികൾ ഏതൊക്കെയാ? ആദ്യം പുറത്തു വന്ന രണ്ട് ഉപലോകായുക്തമാരുടെ വിധിയാണ് പുറത്തു വന്നത്. ആ വിധിയാണ് പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള വിധി. ആ വിധിയിലാണ് പിണറായി വിജയൻ ആശ്വാസം പറഞ്ഞു വന്നത്. ലോകായുക്തയുടെ വിധി അന്തിമമായി പിണറായി വിജയൻ അനുകൂലമായിരുന്നെങ്കിലും പിണറായി വിജയനെതിരെ ഒരുപാട് പരാമർശങ്ങൾ, ഈ തീരുമാനത്തിനെതിരെ ഒരുപാട് പരാമർശങ്ങൾ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് പിന്നീടാണ് വന്നത്. അപ്പോൾ അവിടെ തന്നെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി നടന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ആദ്യം ഈ ഉപലോകായുക്തമാരുടെ വിധി പുറത്തേക്ക് വന്നാൽ മതി, അതിനുശേഷം ലോകായുക്തരെ വന്നാൽ മതി എന്നുള്ള മൂലയിലുള്ള തീരുമാനമാണ് അവിടെ തന്നെ നടപ്പിലായത്. യഥാർത്ഥത്തിൽ പിന്നെ ശ്രീ ജോസഫിന്റെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപലോകായുക്തയുടെ വിധിയെ ഇന്നലെ പറഞ്ഞപോലെ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ എതിർക്കുന്ന വിധിയാണ്. ഇപ്പൊ ഈ രണ്ട് ഉപലോകായുക്തമാർ എന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് ഇത് മെയിൻറ്റൈനബിൾ അല്ല, അല്ല ഇത് ഈ ഫോറത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ശ്രീ ജോസഫിന്റെ വിധി ഈയുടെ ഫൈൻഡിങ്സ് ആരംഭിക്കുന്നത് തന്നെ ദിസ് കംപ്ലൈന്റ് ഈസ് മെയിൻറ്റൈനബിൾ, ഇത് ഈ ഫോറത്തിന് പരിഗണിക്കാം, ഇത് പോളിസി ഡിസിഷൻ അല്ല, ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ആണ്, ഇത് ഡിസ്ക്രീഷൻ ആവാം, പക്ഷേ ഡിസ്ക്രീഷൻ ഷാൽ നോട്ട് എമൗണ്ട് ടു ആർബിട്രറിനെസ്.